നമസ്കാരം, പലരുടെ വാർത്തയിലേക്ക് സ്വാഗതം. അഴിമതിക്കെതിരെ പടവെട്ടി ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഭരണം പിടിച്ചെടുത്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ബിജെപിയുടെ രണ്ടാംഘട്ട പടപ്പുറപ്പാട് ആരംഭിച്ചിരിക്കുകയാണ്. മതിനയത്തിൽ അഴിമതി കാട്ടിയെന്ന് ആരോപിച്ചുകൊണ്ട് ഡൽഹിയിൽ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വേട്ടയ്ക്കിറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച ഡൽഹി, പഞ്ചാബ്, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നടത്തിയ റെയ്ഡിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇതും നടത്തിയിരിക്കുന്നത്. ഡൽഹിയിലെ 25 കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയത്. മദ്യനയ അഴിമതി കേസിൽ ED 120-ലധികം കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട പ്രമുഖ മദ്യവ്യവസായിയായിട്ടുള്ള സമീർ മഹേന്ദ്രുവിനെ കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയാണ് മദ്യ അഴിമതിയെക്കുറിച്ച് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2021-2022 കാലഘട്ടത്തിൽ കെജ്രിവാൾ സർക്കാർ കൊണ്ടുവന്ന മദ്യനയത്തിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നാണ് സക്സേനയുടെ പ്രധാനപ്പെട്ട ആരോപണം. ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും അതുപോലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥരെയും പ്രതികളാക്കി തന്നെയാണ് കേസെടുത്തത്. സർക്കാരിന്റെ മദ്യനയത്തിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. വിൽപ്പനക്കാരെ സഹായിക്കാനും സർക്കാരിന് നഷ്ടമുണ്ടാക്കാനുമാണ് മദ്യനയം നടപ്പിലാക്കിയതെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ, മദ്യനയത്തിൽ വിൽപ്പനക്കാരെ സഹായിക്കൽ തുടങ്ങിയ കേസുകൾ CBI അന്വേഷിക്കുകയാണെന്നും ഇതോടൊപ്പം തന്നെ വ്യക്തമായിട്ടുണ്ട്. CBI അന്വേഷണത്തെ തുടർന്ന് ഡൽഹി സർക്കാർ മദ്യനയം റദ്ദാക്കിയിരുന്നു. ചില്ലർ വ്യാപാരികൾക്ക് വലിയ കിഴിവുകൾ നൽകാൻ പുതിയ മദ്യനയത്തിൽ വ്യവസ്ഥയുണ്ടെന്നായിരുന്നു കണ്ടെത്തിയത്. ചില്ലർ വ്യാപാരികളെ സഹായിക്കുന്നതിലൂടെ ആം ആദ്മി പാർട്ടി വൻതോതിൽ കമ്മീഷൻ പറ്റിയതായും ഒരു ആരോപണം BJP ഉയർത്തിയിരുന്നു. BJPയുടെ ആരോപണം ഏറ്റെടുത്ത ലഫ്റ്റനന്റ് ഗവർണർ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് BJP കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നുള്ള ആരോപണം ആം ആദ്മി പാർട്ടിയും ഉന്നയിച്ചു. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണത്തിനെതിരെ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികാര നടപടികളുടെ ഭാഗമായി തന്നെയാണ് ഇതിനെയും നോക്കിക്കാണുന്നത്. കേരളത്തിൽ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി സർക്കാരിനെതിരെ നടത്തുന്ന ശീതയുദ്ധത്തിന് സമാനമാണ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെയും നടക്കുന്നതെന്ന് അവർ ആരോപിച്ചു. ഭരണത്തിനെതിരെ നേരത്തെയും കേന്ദ്ര ഏജൻസികളെ അഴിച്ചുവിട്ടിട്ടുണ്ട്. ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് BJP നടത്തുന്ന ഒരു രാഷ്ട്രീയ അടവുകളായി തന്നെയാണ് ഇവയെയും അവർ ആരോപിക്കുന്നത്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന ദിവസം വോട്ടർമാരുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കും വിധം കേന്ദ്ര ഏജൻസിയെ കൊണ്ട് ഇളക്കി മറിക്കുകയാണ് BJP ചെയ്യുന്നതും AAP ആരോപിക്കുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആം ആദ്മി സർക്കാർ എക്സൈസ് നയം പരിഷ്കരിച്ചത്. കൂടാതെ ചില്ലറ വിൽപ്പനക്കാരിൽ നിന്നും വൻതോതിൽ കമ്മീഷനും കൈപ്പറ്റിക്കൊണ്ടിരുന്നു. അഴിമതിക്കെതിരെ സംസാരിക്കുന്നവരാണ് കൂടുതൽ അഴിമതി നടത്തുന്നതെന്നും ഇതോടൊപ്പം തന്നെ BJP ആരോപിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.